നമസ്കാരം ഞാൻ രാജു തോപ്പിൽ വാസ്തു സംബന്ധമായ അറിവുകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഭൂമി കണ്ടെത്തി അതിൽ വീട് നിർമ്മിക്കാനുള്ള ആരംഭം കുറിക്കുകയുണ്ടായി അതായത് ഒരു സ്ഥാനക്കുറ്റി സ്ഥാപിക്കുകയുണ്ടായി ആ സ്ഥാനക്കുറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി നല്ല ദിവസങ്ങളൊക്കെ നോക്കി ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കണ്ടെത്തണം ആ ദിവസം ശാസ്ത്രം പറയുന്നു വീട് വയ്ക്കുവതിനാഴ്ചയു ഉത്തമം തിങ്കൾ ഗുരു ശുക്ര സൗമ്യനിങ്ങനെ ഞായർ ചൊവ്വയുവ നിന്ദ്യമായിടും രമ്യതയ്ക്ക് ശനിവാരവും വരാം എന്നാണ് പ്രമാണം പറയുന്നത് തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഈ ദിവസങ്ങൾ ഉത്തമവും മധ്യമമായി ശനിവാരവും വരാം ചില ശനിയാഴ്ചകളിലും നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദിവസം കൂടി എടുക്കാറുണ്ട് അപ്പോൾ വീട് വയ്ക്കുവതിനാഴ്ചയുത്തമം തിങ്കൾ ഗുരു ശുക്ര സൗമ്യനിങ്ങനെ ഞായർ ചൊവ്വയുവ നിന്ദ്യമായിടും രമ്യതയ്ക്ക് ശനിവാരവും വരാം ശനിയാഴ്ചയും എടുക്കാറുണ്ട് അപ്പോൾ ആ ദിവസങ്ങളാണ് ഇനി അതിന് നല്ലൊരു നക്ഷത്രം വേണ്ടേ അത് നല്ലൊരു നക്ഷത്രം നോക്കിയെടുക്കണം ഉത്രട്ടാതി ഉത്രം അത്തം മനുഴം പൂയം തഥാ രേവതി ഉത്രാടത്തോട് രോഹിണി ഗേഹം മണിക്കുത്തമം മൂലചിത്തിര ഓണം പുണർന്നം അവിട്ടം വരുന്നിങ്ങനെ കൊള്ളിക്കാമതു ഉത്രട്ടാതി ഉത്രം അത്തം അനിഴം പൂയം തഥാ രേവതി ഉത്രാടത്തോട് രോഹിണി ഗേഹം പണിക്കുത്തമം പിന്നെ മൂലം അത്ര നാളുകൾ ഉത്തമവും മൂലം ചിത്തിര ഓണം പുണർന്നം അവിട്ടം വരുന്നിങ്ങനെ അത് മധ്യമവും ആണ് രമ്യതയ്ക്ക് ശനിയും വാരവും ചില ശനിയാഴ്ചകളിലും എടുക്കുന്ന പോലെ തന്നെ ആ ഉത്തമമായ നക്ഷത്രങ്ങളും അതിനടുത്ത നക്ഷത്രങ്ങളും എടുക്കാറുണ്ട് ഇത്രയും ആണ് ഒരു വീട് പണിക്ക് ആദ്യ ആരംഭഘട്ടത്തിൽ നല്ലൊരു ദിവസം നോക്കണം അതുപോലെ തന്നെ നല്ലൊരു നക്ഷത്രം നോക്കണം ശുഭകർമ്മേണ പ്രായസ്യു രിക്ത വിശിഷ്ടാധിഹീനാഞ്ച തിഥയ ശുഭരാശായ ശുഭോദയെ കർമ്മം കുര്യാത് സർവം ഭവന്തി തച്ഛുഭം എല്ലാം ആരംഭഘട്ടത്തിൽ ആരംഭിക്കുമ്പോൾ ഒരു ശുഭകരമായ നക്ഷത്രം ആ ഒരു സമയത്താണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ എല്ലാം ശുഭകരമായി ഭവിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് ശുഭകരമായ സമയത്ത് ആരംഭിച്ചാൽ എല്ലാം ശുഭകരമായി ഭവിക്കും അതുകൊണ്ട് ഒരു നല്ല സമയം നോക്കി ഒരു നല്ല ദിവസം നോക്കി വീട് പണി ആരംഭിച്ചാൽ അത് വളരെ നന്നായിരിക്കും അത് ഗ്രഹമാകുന്ന ഉത്തമ സന്താനം ദീർഘകാലം ആരോഗ്യത്തെയും ആരോഗ്യത്തോടെയും അല്ലെങ്കിൽ അതിൽ വസിക്കുന്നവരുടെ സന്തോഷത്തെയും പ്രദാനം ചെയ്യുന്ന ആരംഭഘട്ടമാണത് അപ്പോൾ ആരംഭത്തിൽ എപ്പോഴും നല്ലൊരു ദിവസം നോക്കി വീട് ആരംഭിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഥാനക്കുറ്റി വെച്ചു സ്ഥാനക്കുറ്റിയുടെ ഒട്ടനവധി ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു ഇനി അതിനുശേഷം ശിലാസ്ഥാപനം നടത്തി ഈ ശിലാസ്ഥാപനം രണ്ട് രീതിയിൽ ചെയ്യാം താന്ത്രിക വിധി പ്രകാരം ഒരു ശാന്തിക്കാരനെ കൊണ്ടുവന്ന് താന്ത്രിക വിധി പ്രകാരം ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത ആചാര്യന്മാരെ കൊണ്ട് നമുക്ക് അത് ആ ക്രമം ചെയ്യാം അതല്ലെങ്കിൽ ശില സ്ഥാപിക്കുന്ന സ്ഥലത്ത് തളിച്ചു മെഴുകി അതിൻ്റെ തൊട്ടരിയത്ത് തളിച്ചു മെഴുകി ഒരു ഗണപതി നിവേദ്യം വെച്ച് പരദേവതയും ഗണപതിയൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് ഒരു സങ്കല്പ പൂജ നടത്തി നമുക്ക് ശിലാസ്ഥാപിക്കാം ഈ രണ്ട് രീതിയിലും ശിലാസ്ഥാപിക്കാം ശിലാസ്ഥാപനത്തിന് ശേഷം ആ വിളക്കിന് മുമ്പിൽ വെറ്റിലടക്കൊക്കെ വെച്ചിട്ടുണ്ടാവും അത് എടുത്ത് അതിൻ്റെ ലക്ഷണം മൂത്താശ്ശേരി അല്ലെങ്കിൽ ആ ഗ്രഹം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്തിയ ആൾ അതിൻ്റെ ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു മൂത്താശ്ശേരി അതിൻ്റെ ലക്ഷണങ്ങൾ പറയും അതിൻ്റെ ആദ്യഘട്ടം തോണം ആ നാളികേരമെടുത്ത് വെട്ടി അതിൻ്റെ ലക്ഷണം പറയും ആ നാളികേരത്തിനടുത്ത് രാശിചക്രങ്ങളുണ്ട് അപ്പോൾ രാശിചക്രങ്ങൾ ഇവിടെ ഈ ബോർഡിൽ കാണാം ഈ ബോർഡിൽ നോക്കിയാൽ ഇവിടെ തേങ്ങാമുറിക്കകത്ത് പുഷ്പമിട്ടാൽ അത് അടുക്കുന്ന മുറയനുസരിച്ച് രാശിചക്രം അതായത് മേടം ഇടവം മിഥുനം കർക്കിടം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇങ്ങനെ 12 രാശികളെ കൽപ്പിച്ചിട്ടുണ്ട് അത് ആ തേങ്ങാമുറിയുടെ അകത്ത് വരുമ്പോൾ എങ്ങനെയാണ് രാശിചക്രം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നതെന്നാണ് ഈ ചിത്രം കാണിച്ചു വരുന്നത് ഈ ചിത്രത്തിൽ നോക്കിയിട്ട് അതിലൊരു തുളസി ഇലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെത്തിപ്പൂവിൻ്റെ എതളോ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ തേങ്ങാമുറി രണ്ടായിട്ട് പൊട്ടിച്ച് രണ്ട് വശത്തേക്ക് വെച്ച് അതിന് വെള്ളം കളയാതെ എടുക്കണം വെള്ളം കളയാതെ എടുത്തിട്ട് അത് താഴെ വെച്ച് കഴിഞ്ഞാൽ
ഇളമുറി കൊണ്ട് വീട്ടുകാരുടെയും മുതുമുറി കൊണ്ട് പണിക്കാരുടെയും ഫലം അറിയാൻ പറ്റും. ആ വീട് പണി ആരംഭഘട്ടത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ തുടർന്ന് വരുന്ന ഓരോ ഭവിഷ്യത്തുകളും ആ നാളികേര ലക്ഷത്തിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ നാളികേര ലക്ഷത്തിൽ നിന്ന് പറയുമ്പോൾ ആ പുഷ്പമിട്ട് കഴിഞ്ഞാൽ അത് എങ്ങോട്ടാണ് അടുക്കുന്നത്, ഏത് രാശിയിലാണ് അടുക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൽ കാണുന്ന ഈ രാശി ചക്രത്തിൽ നോക്കി അതിൻ്റെ രൂപം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക. മേടം രാശിയാണെങ്കിൽ എല്ലാ പ്രകരണം അഭിവൃദ്ധി, മേടം രാശിയിലേക്കാണ് ഈ പുഷ്പം ആദ്യം ചെന്ന് അടുക്കുന്നതെങ്കിൽ ഒരു നല്ല ലക്ഷണമാണ്. മേടത്തിൻ്റെ ആധിപൻ ആടാണ്, അപ്പോൾ അത് നല്ല രാശിയാണ്. ആ നല്ല രാശിയിൽ എല്ലാ വിധത്തിലും അഭിവൃദ്ധി ഉണ്ടാകും. ഇടവമാണെങ്കിൽ വിഷഭയം, കലഹം, ധനഹാനി. അതുപോലെ തന്നെ മിഥുനം രാശിയാണെങ്കിൽ അഗ്നിബാധ, ദാരിദ്ര്യം, രോഗം. അങ്ങനെ ഓരോ രാശികളുടെയും ഫലങ്ങൾ ആ സ്ഥപതി അല്ലെങ്കിൽ ആ കല്ല് സ്ഥാപിച്ച ലക്ഷണം പറയുന്ന മൂത്താശ്ശേരി പറയുന്നതാണ്. അപ്പോൾ ആ ലക്ഷണങ്ങൾ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി, വാസ്തു സംബന്ധമായ പുസ്തകങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അത്തരം പുസ്തകങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് നോക്കി നമ്മൾ ബൈഹാർട്ട് ആക്കണം, അത് പഠിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നത്. നാളികേര ലക്ഷണം, ഒത്തുടൻ മുറിയതെങ്കിൽ മുത്തോട് രക്തം വഴം എന്ന് പറയണേ. അതായത് ഒരു നാളികേര എടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വെട്ട്, ആ വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് മുറി കറക്റ്റായിട്ടിരിക്കുക, ചരിവൊന്നുമില്ലാതെ കറക്റ്റായിട്ടിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തുടൻ മുറിയതെങ്കിൽ മുത്തോട് രക്തം വഴും. അതൊരു ശുഭകരമായ ലക്ഷണമാണ്, നല്ല ലക്ഷണമാണ്. കണ്ണോട് പൊട്ടുകിൽ ആപത്ത് വിപത്ത് ചെല്ലാം. അതിങ്ങനെ നാളികേര എടുത്ത് വെട്ടിക്കഴിയുമ്പോൾ നേരെ നടുക പൊട്ട, കണ്ണോട് പൊട്ടുക. ഒരു മരണസംബന്ധമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നു ചേരും എന്നൊക്കെയാണ്. കണ്ണോട് പൊട്ടുകിൽ ആപത്ത് വിപത്ത് ചൊല്ലാം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ തേങ്ങാ മുറിച്ച മുറി കണ്ണ് മുറിയേറി വന്നാൽ ശക്തിക്കതേറും. തേങ്ങാ മുറിച്ചതിൽ കണ്ണ് മുറിയേറി വന്നാൽ ശക്തിക്കതേറും. ആ വീട്ടിൽ ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതിൽ മിക്കവാറും ഒരു 90% അന്നത്തെ ഗ്രഹനിലയൊക്കെ നോക്കണം. ഇത് സാമാന്യ ലക്ഷണമാണ് നിങ്ങളോട് പറയുന്നത്. അന്നത്തെ ഗ്രഹനിലയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ആ കണ്ണുമുറി ഏറി വന്നാൽ ശക്തിക്കതേറും. മിക്കവാറും ആ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ പെൺകുട്ടിയായിരിക്കും അതിൻ്റെ വളർച്ച വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ അന്നത്തെ ഗ്രഹനില നോക്കിയിട്ട് അത് പറയാം. അങ്ങനെ കേരം വിഭൂജിച്ചഴകുട് മുറിച്ചു വെച്ച് പുഷ്പത്തിലർത്ഥ ശകുലം സലിലേ പതിച്ചാൽ ഉടനടി ചൂഴ്ന്നു മദ്യമേ നിന്നു പോകിൽ മിത്രങ്ങൾക്കൊരനർത്ഥമെന്ന് പറയാം. നാളികേരത്തിനകത്തൊരു പുഷ്പമിട്ടാൽ അത് പെട്ടെന്ന് താഴേക്ക് പോകുക, മുങ്ങി താന്നു പോവുകയാണെങ്കിൽ മിത്രങ്ങൾക്കൊരനർത്ഥമെന്ന് പറയാം. ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സ്വന്തബന്ധത്തിലുള്ളവർക്ക് ഒരു അനർത്ഥം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നല്ല രാശിയിലേക്കാണ് നീന്തി ചെന്ന് അടുക്കുന്നതെങ്കിൽ നല്ല ഗുണങ്ങളെ പറയാം. ഇങ്ങനെ നാളികേര ലക്ഷണത്തെപ്പറ്റി നമുക്ക് അതിൻ്റെ അടുക്കുന്ന മുറയനുസരിച്ച് നമുക്കതിൻ്റെ ഫലം പറയാൻ പറ്റും. ആ അത് നമ്മൾക്ക് ഇരുന്ന് ഇങ്ങനെ പഠിച്ച് നമുക്ക് അതേ സമയങ്ങളിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു ഈശ്വരവിശ്വാസമുള്ളവർക്കും അതുപോലെ തന്നെ വാസ്തുവിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ഇരുന്ന് പഠിക്കുകയും ഒരു വിശ്വാസം നിങ്ങൾ നിലനിർത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധനാണെങ്കിൽ കൃത്യമായിട്ട് അത് ഭവിക്കും. അതിനുശേഷമാണ് നമുക്കിനി ആ വിളക്കിന് മുമ്പിൽ കുറച്ച് വെറ്റില വെച്ചിട്ടുണ്ടായിരുന്നു, നാണയമൊക്കെ വെച്ചിട്ട് കുറച്ച് വെറ്റില. ആ വെറ്റിലേക്ക് അതിനും കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചു കുറ്റിയുടെ ലക്ഷണം, കുറ്റിയുടെ കേടുപാടുകൾ നോക്കി ഗ്രഹനാഥൻ്റെ അല്ലെങ്കിൽ ആ കുറ്റി വെട്ടിക്കൊണ്ടിരുന്ന ആളുടെ ശരീര സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റൊട്ടനവധി കാര്യങ്ങളും നമ്മൾ പഠിക്കുകയുണ്ടായി. അതുപോലെ നാളികേര ലക്ഷണത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് താംബൂല ലക്ഷണം, താംബൂല സംഖ്യാം ദ്വിഗുണാം ശരഗ്നം സൈകം ഹരൽ സപ്തവിരത്ര ശിഷ്ടേ സൂര്യോദിഗാനം ഉദയോത്രകൽപ്പേ എന്ന പ്രമാണമനുസരിച്ച് താംബൂല സംഖ്യനെ ഇരട്ടിച്ച് അഞ്ചു കൊണ്ട് ഗുണിച്ച് ഒന്നുകൂടി ചേർത്ത് ഏഴ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം വരുന്ന സംഖ്യകൾ കൊണ്ട് ഗ്രഹങ്ങളായിട്ട് കൽപ്പിച്ച് കഴിയുമ്പോൾ അവിടെ ശിഷ്ടം വരുന്നത് എത്രയാണോ, ഒന്നാണെങ്കിൽ സൂര്യനാണ്. സൂര്യനാണെങ്കിൽ ദുഃഖം ധനഹാനി. ഒരു വെറ്റിലയാണ് അല്ലെങ്കിൽ ഒന്നാണ് ശിഷ്ടമെങ്കിൽ ദുഃഖം ധനഹാനി. രണ്ടാണെങ്കിൽ ചന്ദ്രനാണ്, എല്ലാ വിധത്തിലും അഭിവൃദ്ധി ഉണ്ടാകും. മൂന്നാണെങ്കിലും നാലും അഞ്ചും ആറും ഒക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. അങ്ങനെ ഓരോ വെറ്റിലയുടെ ഫലങ്ങൾ, വെറ്റിലെ ഉള്ളതിൽ ചെറുതായാൽ ആ ഭാവത്തിന് 12 ഭാവങ്ങളാണ്. ഒന്നാം ഭാവം കൊണ്ട് ശരീര സംബന്ധമായ കാര്യങ്ങളാണ്. ഒന്നാമത്തെ വെറ്റിലെടുക്കുക, ആ വെറ്റിലെ കേടുപാടുകളൊക്കെ ഉണ്ടോ നോക്കുക,
അത് ആ ഗ്രഹനാഥൻ്റെ ശരീര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ശരീര സംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ, ആ വെറ്റിലലിൽ കേടുപാടുകളുണ്ടെങ്കിൽ, ആ ഗ്രഹനാഥന് ശരീര സംബന്ധമായ അസുഖങ്ങളുള്ള ആളായിരിക്കും. അതിൻ്റെ ഏത് ഭാഗത്തൊക്കെയാണോ കേട്, അതേമാതിരി ആ ഗ്രഹനാഥന് അസുഖങ്ങളുണ്ടാകും. രണ്ടാമത്തെ ധനധാന്യതകളെക്കുറിച്ചാണ്. രണ്ടാം ഭാവത്തിന് കേടുപാടുകളൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല വെറ്റിലയാണെങ്കിൽ ധനധാന്യതകളെക്കുറിച്ച് പറയാം, നല്ല അഭിവൃദ്ധി ഉണ്ടെന്ന് പറയാം. കേടുപാടുകൾ ഉണ്ടെങ്കിലോ ആ ഭാവത്തിന് ദോഷമാണെന്ന് പറയാം. ധനസംബന്ധമായിട്ട് അല്ലെങ്കിൽ പണം കയ്യിലില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ. ഒന്നാം ഭാവം കൊണ്ട് ശരീര സംബന്ധമായ കാര്യങ്ങളും, രണ്ടാം ഭാവം കൊണ്ട് ധനധാന്യങ്ങളെക്കുറിച്ചും, മൂന്ന് സഹോദരനെക്കുറിച്ചും, നാല് വീടിനെ കുറിച്ചും. പ്രഥമ ദൃഷ്ടിയാ ഒരു വെറ്റില വയ്ക്കുമ്പോൾ നാല് വെറ്റിലയെങ്കിലും വേണം. നാല് വെറ്റിലയിൽ കൂടുതലാണ് വേണ്ടത്, എണ്ണാതെ കുറേ വെറ്റിലയാണ് നമ്മൾ വിളക്കത്ത് വയ്ക്കുന്നത്. അത് എണ്ണാൻ പാടില്ല, എണ്ണാതെ കുറേ വെറ്റില വിളക്കിന് മുമ്പിൽ വയ്ക്കുക ദക്ഷിണ സഹിതം. ഇവിടെ ആ വെറ്റിലയിൽ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ എടുത്തു കഴിഞ്ഞാൽ നാലാം ഭാവമാണ് വീടിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. വീടും ആ അതിൻ്റെ ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നാലാം ഭാവത്തിൻ്റെ വെറ്റിലയാണ്. നാലാമത്തെ വെറ്റില നോക്കി വീടിൻ്റെ ഗ്രഹം പണി എപ്പോൾ തീരും, അല്ലെങ്കിൽ ഗ്രഹം പണിയുടെ ദോഷങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ദോഷഭാവങ്ങളെക്കുറിച്ചും നല്ല ഭാവങ്ങളെക്കുറിച്ചും ആ വെറ്റില കൊണ്ട് നമുക്ക് പറയാം. അങ്ങനെ അഞ്ചും ആറും ഏഴും എട്ടും അങ്ങനെ ഓരോ ഭാവങ്ങൾ, 12 ഭാവങ്ങളുടെ ഫലങ്ങൾ താംബൂല ലക്ഷണം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് വീടിൻ്റെ ആരംഭഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ആരംഭഘട്ടം, ശിലാസ്ഥാപനം കഴിഞ്ഞു, അതിൻ്റെ ലക്ഷണങ്ങൾ കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഒരു തറ, ഫൗണ്ടേഷൻ കെട്ടി, അതിൻ്റെ തറ കെട്ടി അതിൻ്റെ മുകളിലേക്ക് പണിയുന്ന അതിൻ്റെ കാര്യങ്ങൾ അറിയുകയും അതുപോലെ തന്നെ ഈ തറ കെട്ടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതും കൂടെ അടുത്ത വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടട്ടെ. മാത്രമല്ല, വാസ്തുപരമായിട്ട് ഒരു വീട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഈ മേഖലയിൽ അധ്വാനിക്കുന്നവരോ, അല്ലെങ്കിൽ ഈ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവരോ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.